Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ക്ലാസിക് 350 അതായത് റോയൽ എൻഫീൽഡിന്റെ കാർബറേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് പൈപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ. അതായത് ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും, അതായത് എയർ ഫിൽട്ടറിൽ നിന്നും എയർ എടുക്കുകയും കൂടാതെ ഫ്യൂവലും എയറും കൂടി എൻജിനിലോട്ട് പോകുന്ന ആ ഒരു രണ്ട് ബുഷ് മാതിരിയുള്ള റബ്ബറിൻ്റെ ആ ഒരു ഐറ്റം നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം എയർ ഫിൽട്ടറിൻ്റെ ഒരു ബോക്സ് വരുന്നുണ്ട്, അത് നമ്മളിവിടെ റിമൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്പാനർ ഉപയോഗിക്കാം, 10-ഇൻ്റെ സ്പാനർ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് സ്പാനേഴ്സ് ഉപയോഗിക്കാം. അത്യാവശ്യം നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ കട്ടിംഗ് പ്ലയേഴ്സ് അല്ലെങ്കിൽ മങ്കി പ്ലയർ, അതായത് അഡ്ജസ്റ്റബിൾ സ്പാനേഴ്സ് യൂസ് ചെയ്യുക. രണ്ട് ക്ലിപ്പ് വരുന്നുണ്ട്, ബുഷിൻ്റെ കൂടെയുള്ള രണ്ട് ക്ലിപ്പാണ്, അത് നമ്മൾ പുള്ള് ചെയ്യുക. താഴെയും മുകളിലുമായിട്ട് രണ്ട് ഹോൾസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മളിവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണ്. രണ്ട് ക്ലിപ്പാണ്, അത് വരുന്ന റൗണ്ട് ഷേപ്പിലുള്ള ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. അത് നമ്മൾ സ്റ്റാറ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് അത് അഴിച്ചെടുക്കുന്നത്. കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സാണ്. മെയിനായിട്ട് നമ്മളിത് ചെയ്യുന്നത് വണ്ടിക്ക് ഉണ്ടാകുന്ന, അതായത് പിക്കപ്പ് കുറവ്, അതുപോലെ തന്നെ മിസ്സിങ് ഇഷ്യൂസ്, അത് റബ്ബറിൻ്റെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഡാമേജ് ആവാനുള്ളൊരു സാധ്യതയുള്ളൊരു പാർട്ടാണ്. അപ്പോൾ പുതിയ വെഹിക്കിളിൽ അത് അത്യാവശ്യം ടൈറ്റ് ചെയ്താൽ മതി. ഇത് ലൂസായി കഴിഞ്ഞാലും എയർ ഫിൽട്ടറിൽ നിന്നും നമ്മുടെ കാർബറേറ്ററിലോട്ട് പോകുന്ന ആ ഒരു ഫ്ലോ, എയറിൻ്റെ ഫ്ലോ, ക്ലീൻ ആയിട്ടുള്ള എയറിൻ്റെ ഫ്ലോ കറക്റ്റ് എൻജിനിലോട്ട്, അതായത് കാർബറേറ്ററിലോട്ട് കിട്ടാതിരിക്കുകയും അത് മിസ്സിങ് ഇഷ്യൂസിന് ഇടയായി വരികയും ചെയ്യും. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഈ ഒരു ക്ലിപ്പ് വരുന്ന ഒരു ഭാഗം, രണ്ട് വശത്ത് മൂന്ന് ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അത് കവറാവുകയും അഥവാ മിസ്സിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ഇത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആ ഒരു സ്ക്രൂ നമ്മൾ മാക്സിമം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സ്ക്രൂസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ചില വണ്ടികളിൽ ചിലപ്പോൾ സ്റ്റാറായിരിക്കാം, എൻ്റെ വണ്ടിയിൽ വരുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടും നമ്മൾ റിമൂവ് ചെയ്യുക, അതായത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ കാർബറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ അടിയിലായിട്ട് അലൻ കീ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ സൈസായിട്ട് വരുന്ന അലൻ കീസ്, നമുക്ക് ടൂൾ ബോക്സിൻ്റെ കൂടെ ഇത് കിട്ടില്ല, അത്യാവശ്യം നമ്മുടെ ഫോണൊക്കെ റിപ്പയർ ചെയ്യുന്ന ടൂൾ കിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെറിയ സൈസായിട്ട് നമുക്കിത് അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾ കിറ്റ് നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ റിപ്പയറിങ്ങുകളൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ അത് ഒന്ന് റിമൂവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് പുറകോട്ടൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി, നമ്മുടെ കാർബറേറ്റർ പൂർണ്ണമായിട്ടും നമ്മളത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അത് കൂടാതെ തന്നെ നമുക്കിവിടെ അവിടെ കാണുന്ന ഒരു ബുഷ് കൂടി അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓൾഡ് ആയിട്ടുള്ള രണ്ട് ബുഷസാണ്, റബ്ബറിൻ്റെയാണ് മെറ്റീരിയൽ വരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതഴിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അലൻ കീ സപ്പോർട്ടായിട്ടുള്ള രണ്ട് സ്ക്രൂസാണ് അവിടെ വരുന്നത്. അത് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്ക്രൂസാണ് ഇതിൻ്റെ എൻജിൻ്റെ പാർട്ടിലോട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സ്ക്രൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്ക്രൂ ആണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ക്രൂസും നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സെയിം അലൻ കീ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം നമ്മൾ മാറ്റാനുള്ള ഒരു കാരണം, എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം മിസ്സിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. 2015 മോഡലാണ് എൻ്റെ വെഹിക്കിൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഓൾഡ് പാർട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഒരു
നിങ്ങൾക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ക്രാക്കൊക്കെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ തേയ്മാനം എന്തിരുന്ന കഴിഞ്ഞാലും ഒരു ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ മാറ്റുന്നത് തന്നെയാണ് ബെസ്റ്റ്. ഈ ഒരു പാട്ടിൽ കൂടാതെ അടുത്ത നെക്സ്റ്റ് ഒരു പാട്ടും കൂടി വരുന്നുണ്ട്, അതും കൂടി മാറ്റുന്നുണ്ട് ഇതിൽ. ഇതിപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഒരു പാർട്സ് തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. ഇവിടെ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, പുതിയതും പഴയതും തമ്മിലുള്ള ഡിഫറൻസ്. പഴയതിൻ്റെ സൈഡിലൊക്കെ ക്രാക്കുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്രാക്കുകൾ ഉള്ളിൽ ഉണ്ടാകുന്നത് മൂലം അതിൻ്റെ എയറും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി പുറത്തോട്ട് ഔട്ട് പോവുകയും കറക്റ്റ് ഔട്ട്പുട്ട് നമ്മുടെ എൻജിനിൽ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഉള്ളിലൊരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു പാട്ട് കാണാം. അതുപോലെ തന്നെ ഇതിലൊരു റബ്ബറിൻ്റെ ബുഷ് വരുന്നുണ്ട്, വാഷറാണ്. ആ വാഷർ നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ആ ഒരു പാട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സെയിം മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും. ഇതെന്തിരുന്നു കഴിഞ്ഞാലും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. അത് കറക്റ്റ് എൻജിനിലോട്ട് സ്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഡാമേജൊക്കെ സൈഡിൽ ഉള്ള ആ ഒരു ബുഷൊക്കെ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു ക്ലാമ്പും ഇതിലൊക്കെ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്ത ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പുതിയ പാട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്യുകയാണ്. സെയിം നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് സ്ക്രൂസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫിക്സായി കഴിഞ്ഞു. അതുപോലെ തന്നെ വണ്ടിയുടെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മളിവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്യുന്നത് ലാസ്റ്റിൽ ടൈറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയിട്ട് അത് കറക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു ബുഷ് നമ്മളിവിടെ മാറ്റുകയാണ്. റബ്ബറിൻ്റെ തന്നെയാണ് സെയിം മെറ്റീരിയൽ വരുന്നത്. ആ നമ്മൾ നേരത്തെ മാറ്റിയ ഒരു ബുഷും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. റബ്ബറാണ് എന്നിരുന്നാൽ പോലും മറ്റേതിൻ്റെ അത്ര ഒരു ഹാർഡ്നെസ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഉള്ളിൽ നന്നായിട്ട് ക്രാക്കൊക്കെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡുകളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ സെയിം ഇഷ്യൂസ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് വരിക. അപ്പോൾ രണ്ട് പാട്ട് നമ്മളിവിടെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഫിക്സ് ചെയ്യാം. അപ്പോൾ പുതിയ ബുഷിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മളാ ക്ലിപ്പ് റീഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സെയിം പഴയത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ത്രെഡോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയ ചൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പാട്ട് എൻജിനിലോട്ട് പോകുന്ന ഒരു റബ്ബറിൻ്റെ പാട്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടി ചിലപ്പോൾ പുതിയ വണ്ടികളൊക്കെ പഴയ വണ്ടികളൊക്കെ ചിലപ്പം ലൂസായിട്ടൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം സർവീസ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാലും അവർ ചിലപ്പോൾ ഇത് ടൈറ്റാക്കണം എന്നില്ല ഒരു കണ്ടീഷനിലൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യാം. രാവിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇഷ്യൂസ് കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ അത് കുറച്ച് പുതിയതായതുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എഫേർട്ട് ഉണ്ട്, കുറച്ച് ടൈറ്റായിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ക്ലിപ്പ് മാക്സിമം ലൂസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് അതിൻ്റെ ഉള്ളിലോട്ട് ഈസി ആയിട്ട് കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈസി ആയിട്ട് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രോസസ്സ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ബുഷുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. റബ്ബറിൻ്റെ ആ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം കാർബറേറ്റർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ലെഫ്റ്റ് സൈഡിൽ ആദ്യം കയറ്റുക, അതിനുശേഷം റൈറ്റ് സൈഡിലും കയറ്റുക. പുതിയതായതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ഉണ്ടാവാം, അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ കാര്യങ്ങളായിട്ട് വേറെ ഇപ്പം ഇതിൽ ആക്സിലേറ്റർ കേബിളൊക്കെ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന രീതിയൊക്കെ എൻ്റെ മുന്നത്തെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ, അതായത് എങ്ങനെ കാർബറേറ്ററിൻ്റെ കേബിൾ റിമൂവ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ അഴിച്ചെടുത്ത 3 സ്ക്രൂസ് ഇവിടെ ടൈറ്റ് ചെയ്യുകയാണ്. അതായത്
ആ ക്ലിപ്പ് വരുന്ന റൗണ്ട് ക്ലിപ്പ് വരുന്ന മൂന്ന് സ്ക്രൂസ് വരുന്നുണ്ട്. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ ലൂസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ എയർ കറക്റ്റായിട്ട് കിട്ടാതിരിക്കുകയും അപ്പോൾ ആ മിസ്സിങ് ആ ഒരു ഇഷ്യൂസ് വീണ്ടും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ നേരത്തെ ഊരി വെച്ച ആ ലെങ്തി ആയിട്ടുള്ള രണ്ട് സ്ക്രൂസ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അലൻകി തന്നെയാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അലൻകി, അതുപോലെ തന്നെ സ്ക്രൂഡ്രൈവർ സ്റ്റാർ, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള രണ്ട് സ്ക്രൂഡ്രൈവർ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഇടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു ബുഷ് റൗണ്ടായിട്ടുള്ള ആ ഒരു വാഷർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടൂളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫിക്സായി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളതിൻ്റെ കവറ് ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു രണ്ട് ഹോളായിട്ടുള്ള രണ്ട് ബുഷ് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഊരുന്ന സമയത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് പുറത്തോട്ട് വലിക്കുക. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സും കൂടി നമ്മളിവിടെ ചെയ്തു.